നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 ഫെബ്രുവരി മാസം 12 തീയതി 1199 ആണ്ട് മകരമാസം 29 തീയതി ആണ് തിങ്കളാഴ്ച. ഇന്നത്തെ നക്ഷത്രം പൂരുരുട്ടാതി നക്ഷത്രമാണ്. പൂരുട്ടാതി നക്ഷത്രം നക്ഷത്രങ്ങളിൽ ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നതാണ് പൂരുട്ടാതി നക്ഷത്രം. ഇപ്പോൾ പൂരുട്ടാതി നക്ഷത്രമാണ് ഇന്ന് വന്നിരിക്കുന്നത് തിങ്കളാഴ്ച. ഇപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, നമ്മളെപ്പോഴും ഒരു വർഷത്തിൻ്റെ ഫലത്തെ ചിന്തിക്കുന്നതാണ് ബർത്ത്ഡേ കൊണ്ട്. പലപ്പോഴും നമ്മൾ ഈ ചാനലിലൂടെ പറയുമ്പോൾ പല ആളുകൾ എനിക്ക് തന്നെ എന്നെ ആ നമ്പറിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു നക്ഷത്രം പറയുമ്പോൾ അന്ന് ചിലപ്പോൾ ഉദിച്ച് 6 നാഴിക നേരമെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ നക്ഷത്രം ബർത്ത്ഡേ ഏറ്റെടുക്കുകയുള്ളൂ. പലരും പഞ്ചാംഗം നോക്കുമ്പോൾ, കലണ്ടറിൽ നോക്കുമ്പോൾ ഒരു നക്ഷത്രം ഇട്ടിരിക്കും. ആ നക്ഷത്രം ചിലപ്പോൾ അരമണിക്കൂറോ ഒരു മണിക്കൂറോ കഴിയുമ്പോൾ ആ നക്ഷത്രം തീർന്നു പോകും. അപ്പോൾ 6 നാഴികയ്ക്ക് മുകളിലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ദിവസം ബർത്ത്ഡേ ഏറ്റെടുക്കത്തുള്ളൂ. ഇവിടെ പൂരുട്ടാതി നക്ഷത്രം അന്ന് വൈകുന്നേരം വരെയും ഉണ്ട്. ഇപ്പോൾ പൂരുട്ടാതി നക്ഷത്രം തന്നെയാണ് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ. വളരെ ഐശ്വര്യപ്രദമായ ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക്, കാരണം പൂരുട്ടാതി കൂടുതൽ പേരും കുംഭക്കൂറിലും ഒരു ചെറിയ വിഭാഗക്കാർ മാത്രം മീനക്കൂറിലും വരും. ഒരു വർഷത്തെ ഫലത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ ദിവസം നല്ലതാണ്, തിങ്കളാഴ്ച ഐശ്വര്യത്തിൻ്റെ ദിവസമാണ്. അതുപോലെ നക്ഷത്രം കൊള്ളാം. ഇപ്പോൾ മൊത്തത്തിൽ ഗുണപ്രദമായ വർഷമാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് ശനിയുടെ ബന്ധം നിൽക്കുന്ന കാലഘട്ടമാണ്. 7 ശനി നടന്നുകൊണ്ടിരിക്കുന്ന വർഷമാണ് എന്നറിയുക. അപ്പോൾ ഇന്നത്തെ ദിവസവും നക്ഷത്രവും ഒക്കെ കൊള്ളാമെങ്കിലും 7 ശനിയുടെ ബന്ധം ആ ഒരു വർഷക്കാലവും നിങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ശനിയും കൂടി പ്രീതിപ്പെടുത്തിക്കൊണ്ട് വേണം ഇന്ന് ബർത്ത്ഡേ ഉള്ളവർ തിങ്കളാഴ്ച വന്നു ദേവീക്ഷേത്രത്തിൽ പോകണം, ഭഗവാന്റെ നടയിൽ പോയി പൂജാതി കർമ്മങ്ങൾ നടത്തണം. അമ്മയെ പ്രാർത്ഥിക്കുന്നതിനൊപ്പം തന്നെ ശാസ്താവിന് ശനിയാഴ്ച നീരാഞ്ജനം കത്തിക്കണം. അതുപോലെ ശാസ്താവിന് അല്ലെങ്കിൽ അയ്യപ്പസ്വാമിക്ക് നെയ്യ് അഭിഷേകത്തിന് കൊടുക്കണം. എള്ള് പായസം കൊടുക്കണം. ഇതൊക്കെ ശനിയുടെ ദോഷം കുറയാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം ശുഭമാണ് എന്ന് ഞാൻ പറഞ്ഞു. എന്നാലും നമുക്ക് ഇന്ന് രാവുകാല സമയവും അതുപോലെ ഉള്ള സമയത്തെക്കുറിച്ചും കൂടി ചിന്തിക്കാം. രാവുകാലത്തിന് വളരെ പ്രാധാന്യം ഞാൻ കൽപ്പിക്കുന്നതിന് കാരണം, നമ്മളെ പഞ്ചാംഗത്തിൽ അല്ലെങ്കിൽ കലണ്ടറിൽ രാവുകാലം ഇട്ടിരിക്കുന്നത് 6 ഉദയത്തെ ആസ്പദമാക്കിയാണ്. ഒരിക്കലും രാവിലെ 6 സൂര്യൻ ഉദിക്കാറില്ല. സൂര്യ ഉദയം പല സമയത്തായിരിക്കും. ആ സമയം നമ്മൾ പലപ്പോഴും കലണ്ടറിൽ അതുപോലെ രേഖപ്പെടുത്താൻ സാധ്യമല്ല. അതുകൊണ്ട് രാവുകാല സമയം തിങ്കളാഴ്ച കലണ്ടറിലിട്ടിരിക്കുന്നതോ 7:30 തൊട്ട് 9 വരെ എന്നാണ് രാവുകാല സമയത്ത് നമ്മൾ ഇട്ടിരിക്കുന്നത്. 7:30 തൊട്ട് 9 വരെയാണ്. അന്ന് ശരിക്ക് 8:16 തൊട്ടാണ് രാവുകാലം ആരംഭിക്കുന്നത്. 8:16 തൊട്ട് 9:44 വരെ രാവുകാലമുണ്ട്. അപ്പോൾ 8:16 മുമ്പോ അല്ലെങ്കിൽ 9:44 ശേഷമോ ഓരോ ശുഭകാര്യങ്ങൾക്ക് യാത്ര തിരിക്കുന്നതാണ് ഉത്തമം. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ പോണ വേറെ 2 ഗുളിക കാലവും യമകണ്ഠകാലവും. രാഹുവിനെ പോലെ ഡേഞ്ചറായിട്ടുള്ള സമയമാണ്. നമ്മൾ യാത്ര തിരിക്കുന്നതിന് മാത്രമാണ്, വീട്ടിൽ നിന്നൊരു കാര്യത്തിന് ഇറങ്ങുന്നതിന് മാത്രമാണ് രാഹുകാലത്തിന് പ്രാധാന്യം കൊടുക്കണേ. പക്ഷേ യമകണ്ഠകാലവും
ഗുളികകാലമുണ്ട്. അപ്പോൾ ഗുളികകാലം വരുന്നത് അന്ന് 2:06 തൊട്ട് 3:34 വരെയാണ്. 2:06 തൊട്ട് 3:34 വരെ ജാതക പ്രകാരം ഗുളികകാലമുണ്ട്. 11:11 തൊട്ട് 12:39 വരെ യമകണ്ഠ കാലമുണ്ട്. അപ്പോൾ ശുഭകാര്യങ്ങൾ വരുമ്പോൾ ഈ സമയം ആകിലും അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്തം 1:03 വരെ ഉണ്ട്. ഇപ്പോൾ 1:03 വരെ യമകണ്ഠ കാലമുണ്ട്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ രണ്ട് സമയങ്ങളും ഒഴിവാക്കണം. 12:39 വരെ യമകണ്ഠ കാലമുണ്ട്. അതുകൊണ്ട് യമകണ്ഠ കാലം കഴിഞ്ഞിട്ട് ബാക്കി വരണ സമയമേ നമുക്ക് അഭിജിത്ത് മുഹൂർത്തമായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. 1:03 വരെ ഉണ്ട്. അപ്പോൾ ചുരുക്കം മിനിറ്റുകൾ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. 20-24 മിനിറ്റ് മാത്രമേ നമുക്ക് ആ ദിവസം ശുദ്ധമായിട്ട് അഭിജിത്ത് മുഹൂർത്തം എടുക്കാൻ പറ്റുള്ളൂ. അഭിജിത്ത് മുഹൂർത്തത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഏറ്റവും വലിയ ക്ഷേത്രമായ ശ്രീരാമസ്വാമിയുടെ അയോധ്യ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് വരെ അഭിജിത്ത് മുഹൂർത്തത്തിനാണ്. അത്ര പ്രാധാന്യമുണ്ട് ആ സമയത്തിന്. അതുകൊണ്ട് ഈ സമയം ഒഴിവാക്കുക. എപ്പോഴും യമഘട്ടകാലവും ഗുളികകാലവും രാഹുകാലവും ആകിലും ശുഭകാര്യങ്ങൾക്ക് ഒഴിവാക്കുക. ഒഴിവാക്കിക്കൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുകൂലപ്രദമായി കലാശിക്കും. അതുപോലെ ഇന്ന് വീട്ടിൽ നിന്ന് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നവർ വെള്ള വസ്ത്രം ധരിക്കുകയോ, ഇപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് വെള്ള ഇട്ടുകൊണ്ട് പോകണം എന്നല്ല, വെള്ള വസ്ത്രം വെള്ള തുണി ശരീരത്തിൻ്റെ ഭാഗത്തുണ്ടാവണം. കാരണം വെള്ള വസ്ത്രം തിങ്കളാഴ്ച ദിവസവും കൂടി ആയതുകൊണ്ട് നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി ആകർഷണം ചെയ്യും. അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന ഓരോ കാര്യങ്ങളും അത്ര കണ്ട് വിജയത്തിലേക്ക് വരും. അപ്പോൾ നമുക്ക് ഡ്രസ്സ് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും വെളുത്ത തുണി ഉപയോഗിക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്കും മറ്റുള്ളവർക്കും ഐശ്വര്യപ്രദമായ ഒരു ദിവസമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.